ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കുകയാണ്, പയ്യെ മഴയൊക്കെ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. എന്നാൽ ഒരു മാസം മുമ്പ് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ വെന്ത് ജീവിക്കുകയായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ നമ്മളൊരു യാത്ര പോയായിരുന്നു. അപ്പം ആ വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ട്രാവൽ വ്ളോഗ് ആണോ അല്ലെങ്കിൽ വണ്ടി റിവ്യൂ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടും കൂടെയാണ് നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത്. നമ്മളിന്ന് പോകുന്ന വണ്ടി നോക്കുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഇതൊരു 2021 മോഡല് അപ്പാച്ചി RTR 164V. അപ്പം ഈ വണ്ടിയെ കുറിച്ചും നമ്മൾ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ എയിമൊന്നുമില്ല. എൻ്റെ വീട് ആലപ്പുഴ ചേർത്തലയിലാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ കേരളത്തിനെ കവർ ചെയ്ത് തമിഴ്നാട്ടിൽ പോകുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് കേരളത്തിൻ്റെ പടിഞ്ഞാറായിട്ട് വെക്കുന്ന ചേർത്തല താലൂക്കിൽ നിന്ന് കിഴക്കേടത്തുള്ള പീരുമേട് താലൂക്ക് വരെയും ഒരു യാത്ര. അവിടുന്ന് പീരുമേടിലെ കുമളി കവർ ചെയ്ത് നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട്. അതാണ് നമ്മുടെ യാത്രയുടെ ലക്ഷ്യം. നമ്മൾ ഈ യാത്ര പ്ലാൻ ചെയ്തത് തലേദിവസം മാത്രമാണ്, പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. തലേദിവസം നമ്മൾ പ്ലാൻ ചെയ്തത് രാവിലെ 6 മണിക്കോ അല്ലെങ്കിൽ 7 മണിക്കോ പോകണമെന്നാണ്. പക്ഷെ നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയേക്കുന്നത് 11 മണിക്കാണ്. രാവിലെ 11 മണിക്ക് നല്ല വിരള സമയത്താണ് നമ്മൾ ഈ യാത്ര തുടങ്ങിയേക്കുന്നത്. ഇത്രയും ചൂടുള്ള സമയത്ത് നട്ടുച്ചയ്ക്ക് നല്ല അടിപൊളി കറുത്ത പോളീസ് ഷട്ടറാണ് എൻ്റെ ഫ്രണ്ട് ബൈക്ക് ഓടിക്കുന്നത്. പക്ഷേ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ്. 1000 രൂപയാണ് നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ട്രിപ്പൊക്കെ പോകണമെങ്കിലും ആദ്യമായിട്ട് നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് അത് യൂട്യൂബിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് കുറവുകളുണ്ടാകും, അതെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പാച്ചതിനെ ചൂസ് ചെയ്യാനുള്ള കാര്യം നോക്കുകയാണെങ്കിൽ നല്ല മൈലേജ് തരുന്നൊരു വണ്ടിയാണിത്. അത്യാവശ്യം നല്ല പവറും നല്ല മൈലേജും ഈ ഒരു വണ്ടി തരുന്നുണ്ട്. പിന്നെ റൈഡിംഗ് പൊസിഷനും ആ ഒരു കംഫർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അത് പോകെ പോകെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മെയിൻ കാരണം ഇതിൻ്റെ ആ ഒരു മൈലേജ് തന്നെയാണ്. നല്ല പവറുണ്ട് എങ്കിലും നല്ല മൈലേജ് വേണ്ടി തരുന്നുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തണ്ണീർമുക്കം ബണ്ടിന് മേലെ കൂടെയാണ്. അതായത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് കോട്ടയം ജില്ലയിലേക്ക് പോകാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ഈ ഒരു തണ്ണീർമുക്കം ബണ്ട് കയറുക എന്നുള്ളത്. ഈ ഒരു ബണ്ട് കയറി ഇറങ്ങുകയാണെങ്കിൽ അപ്പുറത്ത് കോട്ടയം ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കത്തെയും കോട്ടയം ജില്ലയിലെ വെച്ചൂറിനായിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ കണക്ട് ചെയ്യുന്ന വെറും ഒരു പാലമല്ല ഇത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു നിർമ്മിതിയാണ്. നമ്മുടെ കുട്ടനാടിൽ കൃഷി നടക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന സാധനമാണ് ഈ ഒരു തണ്ണീർമുക്കം ബണ്ടെന്ന് പറയുന്നത്. ഈ ഒരു ബണ്ട് വരുന്നതിന് മുമ്പ് കുട്ടനാട്ടിൽ വർഷത്തിൽ 2 തവണ മാത്രമേ കൃഷി നടന്നിരുന്നുള്ളൂ. എന്നാൽ ഈ ഒരു ബണ്ട് വന്നതിന് ശേഷം വർഷത്തിൽ 3 തവണയും അവർക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം കുട്ടനാട്ടിലെ പാടങ്ങളിലെത്തുന്ന ഉപ്പ് വളരെ തടയുക എന്നുള്ളതാണ് തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ഷട്ടറുകളുണ്ട്. ഏകദേശം 90 ഷട്ടറുകളുണ്ട്. അത് ആ ഒരു ഉപ്പ് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത്. ഡിസംബർ മാസത്തിൽ ആ ഒരു ഷട്ടർ ക്ലോസ് ചെയ്യുകയും മെയ് മാസമാകുമ്പം ആ ഷട്ടറുകൾ തുറക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സിറ്റീസിൻ്റെ അവസാനമാണ് ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഗവൺമെൻറ്റിന് ഇത് പണിയാൻ കാശില്ലാണ്ട് ഇത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുകയും ചെയ്തു. അതാ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ 2 അറ്റവും കൂട്ടുമുട്ടാണ്ട് ആ ഒരു കിഴക്കുന്നും പടിഞ്ഞാറുന്നും പകുതിക്ക് വെച്ച് നിന്ന് പോയി ചെയ്തത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം കർഷകർ എല്ലാവരും വന്നിട്ട് ഇതിൻ്റെ നടുക്കൊരു തുരുത്ത് വേണതു, ഒരു ചെറിയ ദ്വീപ് പോലെ വേണതു. എന്നിട്ട് ഈ 2 അറ്റവും കൂട്ടുമുട്ടി ചെയ്തത്. അങ്ങനെയാണ് 75 ഇതിൻ്റെ പണി തീരുകയും 76 ഇത് ഓപ്പൺ ആയും ചെയ്യുന്നത്. കുറച്ചാക്കും പോരേം ആ തുരുത്തവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ തണ്ണീർമുക്കം ബണ്ടിൻ്റെ പഴയ പടക്കം നോക്കുകയാണെങ്കിൽ ആ ഒരു തുരുത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു പാലം പോലെയാണ് നമുക്ക് പുറമേന്ന് കാണാൻ തോന്നുന്നത്. എന്നാൽ ഇതിൽ ഒരുപാട് ഷട്ടറുകളുണ്ട്, തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന ഒരുപാട് ഷട്ടറുകൾ ഇതിനുണ്ട്. അങ്ങനെ കോട്ടയം ജില്ലയിൽ കയറുമ്പോൾ തന്നെ 2 സൈഡിലും നമുക്ക് ഒരുപാട് കടകൾ കാണാൻ കഴിയും. അവിടെ ഉണക്കമീനും ഉണക്കച്ചെമ്മീനും അതേപോലെ തന്നെ താറാമുട്ടയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വിൽക്കാൻ വെച്ചേക്കുന്നത്. പിന്നെ ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, വളവുകളൊന്നും ഒരിക്കലും ഓവർടേക്കുകയില്ല. കാരണം നല്ല അടിപൊളി റോഡാണ്, നമുക്ക് നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റും. പക്ഷേ ഈ റോഡിൽ ഒരുപാട് ടിപ്പർ ലോറികളുണ്ട്. നമ്മുടെ കോട്ടയം ജില്ലയിൽ ഇടുക്കി ജില്ലയിലെ ക്വാറികളിൽ നിന്നും പൂഴിയും അതേപോലെ കല്ലാക്കായിട്ട് വരുന്ന ലോറികൾ ഈ വഴിയാണ് വരുന്നത്. ഒരുപാട് ടിപ്പർ ലോറികൾ നമുക്ക് പോകുന്ന വഴി കാണാൻ പറ്റും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടാണ് നിങ്ങൾ വണ്ടി ഓടിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഇടയാഴത്തിൻ്റെ അവിടെയുള്ള ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിന്ന് വണ്ടിക്ക് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 420 രൂപയ്ക്കാണ് നമ്മൾ പെട്രോൾ അടിച്ചേക്കുന്നത്. ബാക്കി തിരിച്ചു വരാനുള്ള പെട്രോൾ നമ്മൾ തമിഴ്നാട് അടിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ വണ്ടിയിൽ ഒരു കട്ട ഉണ്ടായിരുന്നു പെട്രോൾ അടിക്കുന്ന മുമ്പായിട്ട്. ഇപ്പോൾ പെട്രോളും അടിച്ചപ്പോഴത്തേക്കും മൊത്തം 5 കട്ടയാണ് ഇതിൽ കാണിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ പാവപ്പെട്ടവരില്ലാത്ത ജില്ലയാണ് കോട്ടയം ജില്ല. അത് വരും കാഴ്ചകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. റോഡൊക്കെ നോക്കിയാൽ തന്നെ അടിപൊളിയാണ്. 2208 ചതുരശ്ര കിലോമീറ്ററാണ് കോട്ടയത്തിന് ചുറ്റളവ്. 20 ലക്ഷമാണ് ജനസംഖ്യ. KL 05, KL 33, 34, 35, 36, 67 ഇതൊക്കെ കോട്ടയത്ത് വരുന്ന രജിസ്ട്രേഷനാണ്. കോട്ടയം ജില്ലയെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നോക്കുകയാണെങ്കിൽ പണ്ട് അറബിക്കടൽ ഇവിടം വരെ ഉണ്ടായിരുന്നു. നമ്മുടെ ആലപ്പുഴയൊക്കെ അറബിക്കടലിനടിയിലായിരുന്നു, കടലിൽ കോട്ടയം ജില്ല വരെ ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള തെളിവുകളൊക്കെ കിട്ടണമെന്നാണ് പറയുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഫോസിലുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചേര ഡൈനാസ്റ്റിയിലേക്ക് ഒരു ഭാഗമായിരുന്നു കോട്ടയം. അത്രയ്ക്ക് ഹിസ്റ്ററിയുള്ള പണ്ട് മുതലേ തന്നെ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കോട്ടയം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം നോക്കിയാലും വളരെ മനോഹരമാണ്. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കോട്ടയം ജില്ലയിൽ കയറുന്ന ആ ഒരു ഭാഗമാണ്. ഇവിടെ നോക്കിയാണെങ്കിൽ 2 സൈഡിലും ഒരുപാട് പാടങ്ങളൊക്കെ ഉണ്ട്. മഴ വേയുമ്പോഴൊക്കെ തന്നെ വെള്ളം കയറി കിടക്കാനാണ് നല്ല രസമാണ്. പിന്നെ ഈ റോഡ് സൈഡിൽ ഒരുപാട് ഷാപ്പുകളും ഒരുപാട് ഫാമിലി റെസ്റ്റോറൻറ്റുകളും ഫാമിലി ഷാപ്പുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് ആളുകൾ വരുന്നതാണ്.
പിന്നെ ഈ ഒരു വെച്ചൂരും കുമരകോ പോലത്തെ ഭാഗം നോക്കുകയാണെങ്കിൽ കോട്ടയത്തിനെ താരതമ്യേന നിരന്ന പ്രദേശങ്ങളാണ്. ഈ ഒരു പ്രദേശം കായലുകളും തോടുകളും പുഴകളും പാടങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമാണ്. നല്ല മനോഹരമായ നല്ല വലിപ്പമുള്ള ഒരുപാട് വള്ളികളും നമുക്ക് ഈ പോണ പോക്കിൽ കാണാൻ കഴിയും. പിന്നെ കോട്ടയംകാർ നല്ല റിച്ചായതുകൊണ്ട് തന്നെ വിൻറ്റേജ് കാറൊക്കെ നല്ല കണ്ടീഷനിൽ നമുക്ക് ഒരുപാട് അവിടെ കാണാൻ കഴിയും. ഈ പോക്കിൽ തന്നെ പ്രീമിയർ, പത്മിനിയും, SS80 അങ്ങനെ ഒരുപാട് നല്ല കണ്ടീഷനുള്ള വണ്ടികൾ ഞങ്ങൾ കണ്ടായിരുന്നു. കോട്ടയം ജില്ലയിലെ അതിമനോഹരമായ റോഡിൽ കൂടെ പോകുന്ന നേരത്ത് ഞാൻ TVS എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ചാണ് ഓർക്കുന്നത്. ഒരു 20 വർഷം മുമ്പ് TVS എന്ന് പറഞ്ഞ ബ്രാൻഡ് ഈ ലെവലിലുള്ള വണ്ടികളൊക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കുന്നില്ലായിരുന്നു. കാരണം അന്ന് അവർ XL പോലത്തെ വണ്ടികൾ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡായിരുന്നു. ഇപ്പോൾ നോക്കിയാണെങ്കിൽ നമ്മുടെ RR 310 RR 310 ലോക നിലവാരമുള്ളൊരു വണ്ടിയാണെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് മാറിയ ഡിസൈനും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് അവർ കൊടുത്തേക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ക്വാളിറ്റിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു അപ്പാച്ചെ തന്നെ നല്ല ക്വാളിറ്റിയാണ്. അതായത് പ്ലാസ്റ്റിക് നോക്കിയുള്ള ടാങ്കിൻ്റെ ഭാഗത്തും മഡ്ഗാർഡും അങ്ങനെ പ്ലാസ്റ്റിക് നോക്കിയാൽ നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ചില പ്രമുഖ ബ്രാൻഡുകളൊക്കെ ഉണ്ട്, അവരുടെ പ്ലാസ്റ്റിക് നോക്കിയാണെങ്കിൽ മുട്ടത്തോട് പോലെ ഇരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് TVS എല്ലായിടത്തും കൊടുത്തേക്കുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിൽ നോക്കിയാണെങ്കിൽ ക്വാളിറ്റി കുറവുമുണ്ട്. അതായത് നമ്മുടെ ആ ഒരു മീറ്ററിനോട് വരുന്ന പല സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പുറമേ കാണുന്നുണ്ട്, ഒരു ചീപ്പ് ഫീലാണ് വരുന്നത്. അതേപോലെ തന്നെ വെള്ളം വീണപ്പം അത് തുരുമ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സൈലൻസിൻ്റെ അവിടെ നോക്കിയാണെങ്കിൽ അവിടെ റിവറ്റുകളൊക്കെ അടിച്ചു വെച്ചേക്കുന്നത്, അതും വണ്ടിക്ക് ഒരു ചീപ്പ് ഫീൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഭാഗം നോക്കിയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു സൈലൻസറാണ്. ഇപ്പോൾ സൈലൻസർ അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, അതും അത്രയും കാണാൻ വലിയ രസമൊന്നുമില്ല. ഇവർ മോഡലാണെങ്കിൽ എന്തോ ഒരു വലിയ മിഷ്യൻ പോലെയാണ് ഒരു സൈലൻസർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷേ സൗണ്ട് നല്ലപോലെയുണ്ട്. ഈ ഒരു ചെറിയ വണ്ടിയാണെങ്കിലും നല്ല സൗണ്ട് ഈ ഒരു വണ്ടി തരുന്നുണ്ട്. ഞങ്ങൾ പാലാ ടൗണിൽ കയറാണ്ട് മാപ്പ് കാണിച്ച വഴി റൈറ്റ് എടുത്തേക്കാണ്. ഇതൊരു ചെറിയ വഴിയാണ്, പക്ഷേ ഈ വഴിയെ വരുമ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. കേരളം എന്ത് വലിയ മാറ്റമാണ് മാറിയേക്കണമെന്ന്. ആ മാറ്റം കാണാൻ കോട്ടയത്ത് നിന്നാൽ മതി. ഈ ചെറിയ സ്ഥലത്ത് നോക്കിയാലും റോഡിൻ്റെ രണ്ട് സൈഡിലും വന്നേക്കുന്ന വലിയ രണ്ട് നില വീടുകളാണ്. റോഡൊക്കെ നോക്കിയാണെങ്കിൽ നല്ല നീറ്റാണ്. റോഡ് സൈഡിലുള്ള പുല്ലുകൾ വരെയും വെട്ടി അടിപൊളിയാക്കി വെച്ചേക്കാണ്. എറണാകുളം സിറ്റി തന്നെ ടൊയോട്ട കാമറി പയ്യെ പയ്യെ ജനശ്രദ്ധ പിടിച്ചു വരുന്നേ ഉള്ളൂ. ആ സമയത്താണ് ഞാൻ കോട്ടയത്ത് വന്നപ്പം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ രണ്ട് ക്യാമറ കണ്ടു. ഒരെണ്ണം ഒരു പഴയ മോഡൽ എന്നൊരു മെറൂൺ കളർ, അത് ഞാൻ സിറ്റിയിലെ കണ്ടത്. ഒരെണ്ണം ആ ഒരു ഫേസ് ഷിഫ്റ്റ് മോഡലാണ്. ഈ ചെറിയ വഴിയിൽ ഒരു വീടിൻ്റെ കാർ പോച്ചിൽ ഒരു വൈറ്റ് കളറിലെ ക്യാമറ കിടക്കുന്നത് കണ്ടു. അതേപോലെ തന്നെ ഈ ഒരു ഇടവഴി വെച്ച് ഞാൻ ഒരു എൻഡേവർ കണ്ടു. പിന്നെ ഏറ്റവും പുതിയ C-Class C206 ഞാൻ കണ്ടായിരുന്നു. അതും എറണാകുളത്തൊക്കെ പയ്യെ പോപ്പുലറായി വരുന്നതേ ഉള്ളൂ. അതുവരെ ഇവിടെ കണ്ടായിരുന്നു, അതും ചെറിയ വഴിയിൽ. അങ്ങനെ നമ്മൾ മുണ്ടക്കയത്തെത്തിയൊക്കെയാണ്. കോട്ടയത്തിൻ്റെയും ഇടുക്കിയുടെയും അതിർത്തിയാണ് ഈ മുണ്ടക്കയം എന്ന് പറയുന്നത്. ഇത് കഴിയാണെ പിന്നെ അങ്ങോട്ട് ഇടുക്കിയാണ്. നമ്മൾ ആ ഒരു മല കയറാൻ തുടങ്ങുന്നതും ഇവിടെ മുതലാണ്. അതായത് ആ ഒരു വെസ്റ്റേൺ ഘട്ട് കയറി തുടങ്ങുന്നത് ഇവിടെ മുതലാണ്. ഈ ഒരു വെസ്റ്റേൺ ഘട്ട് മലകളിൽ കയറി ഇറങ്ങിക്കഴിയുകയാണെങ്കിൽ നമ്മൾ ചെല്ലുന്നത് തമിഴ്നാട്ടിലാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടിക ഉൾപ്പെടുത്തിയ ഒരു ബയോളജിക്കൽ ഹോട്ട്സ്പോട്ടാണ് വെസ്റ്റേൺ ഘട്ട്സ് എന്ന് പറയുന്നത്. ഒരുപാട് റെയറായ ജീവജാലങ്ങൾ നമുക്ക് ഇതിനുള്ളിൽ കാണാൻ കഴിയും. വംശാശം നേരിടുന്ന ഒരുപാട് ജീവജാലങ്ങൾ ഈ കാടുകൾക്കുള്ളിലുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഒരു A6 പോകുന്നുണ്ട്. A6 35 TDI, അതായത് 2 L ഡീസലാണ്, 400 NM ടോർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എഫോർട്ട്ലെസ് ആയിട്ടാണ് വണ്ടി കയറി പോകുന്നത്. ഇത് പഴയ വണ്ടിയാണ്, ആ ഒരു C7 ജനറേഷനാണ്. 2015 മുതൽ 2019 വരെ നമുക്ക് ഇന്ത്യ കിട്ടിയ വണ്ടിയാണ്. പിന്നെ ഈ ഔഡിയുടെ ആ ഒരു പേര് നോക്കിയാണെങ്കിൽ വളരെ കൺഫ്യൂസിംഗ് ആണ്. ഇപ്പോൾ ആ ഒരു 35 TDI എന്നൊക്കെ പറയുന്ന നേരത്ത് നമുക്ക് ആ ഒരു 2 L എഞ്ചിൻ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. നേരെ മറിച്ച് BMW Mercedes ഒക്കെ ആണെങ്കിൽ 520D 220D എന്നൊക്കെ പറയുമ്പം ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അതൊരു 2 L ഡീസലാണ്. അങ്ങനെ 100 km ഓടിക്കഴിഞ്ഞ് വണ്ടി കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയൊക്കെയാണ്. അപ്പോൾ ഇത്ര നേരം ഓടിച്ചത് നമുക്ക് ശരിക്കും ഡിസ്റ്റർബൻസ് തോന്നിയത് കാലിലാണ്. കാല് നല്ലപോലെ തന്നെ മടങ്ങിയിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു പെയിനൊക്കെ വരും. പൊക്കം കൂടിയ ആളാണെങ്കിൽ അത് കൂടെയാണ് ചാൻസ്. വേറെ കുഴപ്പമൊന്നും നമുക്ക് വണ്ടിയൊന്ന് ഫീൽ ചെയ്യില്ല. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് വളഞ്ഞങ്ങാണം വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ ചാടാനായിട്ട് വെള്ളമൊന്നുമില്ല. നല്ല ചൂടായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ പറ്റിപ്പോയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പാറ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ വളഞ്ഞങ്ങാണം പാറ എന്നതിനെ വിളിക്കാം. ആ ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ്. എങ്കിലും ഇതൊരു നല്ലൊരു സ്പോട്ടായതുകൊണ്ട് ആളുകളൊക്കെ ഇവിടെ വണ്ടി നിർത്തുകൊണ്ട് കുറച്ച് കടയൊക്കെ ഇവിടെയുണ്ട്. പിന്നെ പോണ വഴിക്ക് ശ്രദ്ധിച്ചൊരു കാര്യമാണ്, കോട്ടയത്ത് ഇടുക്കിയിലൊക്കെ ഒരുപാട് പഴയ കാറുകൾ ഇപ്പോഴും ഓടി നടക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാണ്ട് നമ്മുടെ സിറ്റിയും ഈസ്റ്റിമും ബലേനയും സെന്റും 800 ഒരുപാടെണ്ണം കാണാം നല്ല കണ്ടീഷനിൽ. കുട്ടിക്കാനത്തിനടുത്തുള്ള ചെറിയൊരു പൈൻ ഫോറസ്റ്റ് ആണിത്. ഏതോ സിനിമയിലൊക്കെ കണ്ടുകൊണ്ടെന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് ഇതിനകത്ത്. പക്ഷെ ആളുകൾ ഒരുപാട് ചപ്പുചവറൊക്കെ ഇട്ട് അകത്ത് വൃത്തികേടാക്കി വെച്ചേക്കെയാണ്. അങ്ങനെ നമ്മൾ പീരിമേടത്തേക്കാണ്. ഇനി നോക്കിയാൽ നമുക്ക് വളരെ മനോഹരമായ ഒരുപാട് തേയില തോട്ടങ്ങളൊക്കെ കാണാൻ കഴിയും. അതിനിടയ്ക്ക് ഞങ്ങൾ പോയപ്പം ഒരു AV-ട്ടൊരു തേയില തോട്ടം കണ്ടായിരുന്നു. അതിനിടക്കോട്ട് ഞങ്ങൾ വണ്ടി ഓടിച്ച് കയറ്റി. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. പിന്നെ ഞങ്ങൾ ദൂരെ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ തേയില തോട്ടത്തിലുള്ള പണിക്കാരൊക്കെ താമസിക്കുന്ന ആ ഒരു ലേയങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടായി ഞങ്ങളുടെ പോക്ക്. കാഴ്ചകൾ നോക്കുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. അതായത് നമുക്ക് ആ ഒരു വിൻറ്റേജ് സ്ഥലങ്ങളൊക്കെ, പഴയ വിൻറ്റേജ് കെട്ടിടങ്ങളൊക്കെ ഓർമ്മിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷേ അതിനകത്തുള്ള ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ്. നമ്മളെപ്പോഴും TVയിലൊക്കെ കാണുന്നതാണ്. ആ ഒരു സെയിം അവസ്ഥ തന്നെയാണ്.
ഇപ്പോഴും. അതിന് വലിയ മാറ്റമൊന്നും അവിടെ വന്നിട്ടില്ല. പക്ഷേ കാണാൻ വളരെ മനോഹരമാണ്. ഒരു പഴയ സിറ്റിയുടെ ഒക്കെ ഒരു ഫീല് അത് തരുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം തേയിലത്തോട് നടക്ക് നമുക്കൊരു ചെറിയ കുളമൊക്കെ കാണാൻ പറ്റും. ചാർലി സിനിമയിലൊക്കെ ആ ഒരു സ്ഥലം പോലെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഇവിടെ നല്ല കയറ്റമൊക്കെ ഉണ്ടായിരുന്നു. അതും ഒരു കുഴപ്പവും ഇല്ലാണ്ട് നമ്മുടെ അപ്പാച്ചി കയറിപ്പോയത്, അതും രണ്ട് പേരെയും വെച്ചുകൊണ്ട്. ഈ വണ്ടിയുടെ ആ ഒരു ഫീൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും വണ്ടി നമ്മളോട് കൈ കൊടുക്കുക, സ്പീഡി പോകുന്ന പറയുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അല്ലാണ്ട് ആ ഒരു ജാപ്പനീസ് ബൈക്ക് പോലെ ആ ഒരു റിഫൈൻഡായിട്ട് സ്മൂത്തായിട്ട് പോകുന്നൊരു ഫീല് നമുക്ക് ഇന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി എപ്പോഴും നമ്മളോട് കൈ കൊടുക്കുന്ന പറയുന്ന പോലെ നമുക്ക് തോന്നുന്നത്. അവിടെ വെച്ചാണ് ഈ ഒരു ജീപ്പ് കാണുന്നത്. ഇത്രയും ആളുകളും വെച്ചുകൊണ്ട് നല്ല സ്പീഡിലാണ് ആ സാധനം പോകുന്നത്. ഈ ഒരു വണ്ടി ഇങ്ങനെ കാണാൻ നേരത്ത് നമുക്ക് ശരിക്കും ഒരു അത്ഭുതം വരുന്നത്. കാരണം ആ ഒരു പഴയ മേജറും പഴയ കമാൻഡറൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ പവറൊന്നുമില്ല. 2.5 liter എഞ്ചിനാണ് വരുന്നത്. 63 HP പവർ വരുന്നുള്ളൂ. എങ്കിലും അതിൻ്റെ പെർഫോമൻസ് പറയുന്നത് അൺബിലീവബിൾ ആണ്. ആ ഒരു ചെറിയ പവറും വെച്ച് ആ ഒരു വണ്ടി കയറിപ്പോകാത്ത സ്ഥലമൊന്നുമില്ല. എവിടെ വേണമെങ്കിലും ഈ വണ്ടികൾ കയറിപ്പോകും. ഇപ്പോഴും നമ്മുടെ ഇടുക്കിയിലൊക്കെ ഈ വണ്ടികൾ തന്നെ യൂസ് ചെയ്യുന്നത്. പഴയ വണ്ടികളാണ്, എങ്കിലും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പുതിയ വണ്ടികളെ കൊണ്ടൊന്നും അത് പോകുന്ന സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല. ഇനി പോയാൽ തന്നെ ആ വണ്ടികളെ പോലെ റിലയബിൾ അല്ല. ആ ഒരു DA എഞ്ചിനും ആ വണ്ടികളൊക്കെ നല്ലപോലെ റിലയബിൾ ആണ്. അതുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ആ ഒരു പെർഫോമൻസിന് കാരണം ഇതിൻ്റെ ആ ഒരു പവർ മാത്രമല്ല, ഇത് ഓടിക്കുന്ന ആളുകളുടെ കഴിവ് കൂടെയാണ്. നല്ലപോലെ തന്നെ സ്കിൽഫുൾ ആയിട്ടുള്ള ഡ്രൈവേഴ്സാണ് ഈ ഒരു ഏരിയയിൽ ഉള്ളത്. അങ്ങനെ നമ്മൾ കുമിളിയിൽ എത്തിയിരിക്കുകയാണ്. കുമിളി കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. ഇനി അങ്ങോട്ട് തമിഴ്നാടാണ്. നമ്മുടെ തമിഴ്നാട്ടിലേക്ക് വരവേൽക്കുന്ന പോലെ തന്നെ ഒരുപാട് ഗവൺമെൻറ് ബസ്സുകൾ അവിടെ കിടപ്പുണ്ട്. നമ്മുടെ തമിഴ്നാടിൻ്റെ ആ ഒരു പച്ച ബസ്സുകൾ അങ്ങനെയാണ് അടുക്കിയിട്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു സന്തോഷമാണ്. അതായത് കാണുമ്പോൾ തന്നെ നമ്മൾ തമിഴ്നാട് എത്തിയ ഒരു ഫീലാണ് ആ വണ്ടികൾ. നമ്മുടെ ബസ്സുകളിൽ അത്ര നീറ്റല്ല, എങ്കിലും അത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. തമിഴ്നാട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ നമ്മൾ ഈ വീഡിയോയുടെ അടുത്ത പാർട്ടിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ കാണും. അതെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോമേ ഉടനെ കാണാം.